കൊട്ടക്കൽ മുനിസിപ്പാലിറ്റിയിൽ ആദ്യമായി വൈത്തറഹ്മ കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ അപേക്ഷ ക്ഷണിച്ചു. വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും അപേക്ഷ ക്ഷണിച്ചപ്പോൾ നൂറുകണക്കിന് അപേക്ഷകൾ വന്നു. ആ അപേക്ഷകളിൽ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന സി പി എമ്മിന് വേണ്ടി പ്രവർത്തിക്കുകയും ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കുകയും സി ഐ ടുവിൻ്റെ ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് യൂണിയൻ്റെ ചങ്കുപട്ടി യൂണിറ്റിൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിക്കുകയും ചെയ്ത സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ രണ്ട് കിഡ്നിയും നഷ്ടപ്പെട്ട് വീട്ടിൽ ചികിത്സയിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ചെറുപ്പക്കാരൻ വീടെന്ന് പറയാനില്ല, ഒരു പീടികയുടെ പിറകിൽ മറച്ചു കെട്ടിയുണ്ടാക്കിയ അവിടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ താമസം. ആ താമസ സ്ഥലത്തു നിന്നാണ് അദ്ദേഹം അപേക്ഷ കൊടുക്കുന്നത്. രണ്ട് പെൺകുട്ടികളാണ്, ആ പെൺകുട്ടികളാണ് അപേക്ഷ കൊണ്ടുപോയി കൊടുക്കുന്നത്. അവിടുന്ന് ഓരോ അപേക്ഷകളും പരിഗണിച്ചപ്പോൾ ഓരോ ശാഖാ കമ്മിറ്റികളും മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാർക്ക് വേണ്ടി വാദിച്ചപ്പോൾ അതിലവസാനം അവർക്ക് കണ്ടെത്താൻ കഴിയാതെ വന്നപ്പോൾ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങളെ അപേക്ഷ മുഴുവൻ അവിടുന്ന് പരിശോധിച്ചപ്പോൾ അതിലേറ്റവും പ്രയാസപ്പെടുന്നത് തീരെ താമസിക്കാൻ ഒരിടമില്ല എന്ന് മാത്രമല്ല, ഒരു പീഡികയുടെ പിറകിൽ മറച്ചു കെട്ടിയിട്ട് അവിടെ താമസിക്കുന്ന സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന രണ്ട് പെൺകുട്ടികളുടെ പിതാവായിട്ടുള്ള, അതുപോലെ തന്നെ രണ്ട് കിഡ്നിയും നഷ്ടപ്പെട്ട് ഏറ്റവും ദുരിതപൂർണമായ ജീവിതം നയിക്കുന്ന സുബ്രഹ്മണ്യനാണ് അതിന് ഏറ്റവും അർഹൻ എന്ന് തീരുമാനിക്കുകയും ആ വീട് 6 മാസം കൊണ്ട് നിർമ്മിച്ചു കൊടുക്കണം എന്ന് പാണക്കാട് സയ്യിദ് ഹൈദർ അലി ഷിഹാബ് തങ്ങൾ കോട്ടക്കൽ മുനിസിപ്പൽ മുസ്ലിം ലീഗിന് നിർദ്ദേശം നൽകുകയും ചെയ്തു. ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ 6 മാസം കൊണ്ട് വീട് നിർമ്മിച്ചു നൽകി. ആ വീട് നിർമ്മിച്ചു നൽകിയപ്പോൾ പൂർണ്ണമായും കമ്മ്യൂണിസ്റ്റ് കുടുംബമാണ്. സുബ്രഹ്മണ്യനും അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളുമെല്ലാം കമ്മ്യൂണിസ്റ്റ് കുടുംബമാണ്. ഈ വീട് നിർമ്മിച്ചു നൽകിയതിന് ശേഷം ഇതിന്റെ ഗൃഹപ്രവേശനത്തിന് വേണ്ടി തീയതി തീരുമാനിച്ചപ്പോൾ ഈ രണ്ട് പെൺമക്കളെയും കൂട്ടി ഈ ഭാര്യ സുബ്രഹ്മണ്യൻ അപ്പോഴേക്ക് മരിച്ചു കഴിഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ ഗൃഹപ്രവേശനത്തിന് അദ്ദേഹത്തിന് യോഗമുണ്ടായില്ല, അതിനു മുമ്പേ അദ്ദേഹം മരണപ്പെട്ടുപോയി. അദ്ദേഹത്തിന്റെ ഭാര്യ വിധവ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങളെ സമീപിച്ചു. അദ്ദേഹത്തോട് പറഞ്ഞു, പ്രിയപ്പെട്ട തങ്ങളെ, എനിക്ക് വലിയൊരാഗ്രഹമുണ്ട്. എനിക്ക് 2 ആഗ്രഹങ്ങളാണ് എൻ്റെ ഗൃഹപ്രവേശനത്തിൽ എനിക്കുള്ളത്. ഒന്ന്, ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ഒരു വിഗ്രഹം എൻ്റെ മാറോട് ചേർത്ത് വെച്ച്. നമുക്കറിയാം, നമ്മൾ ഗൃഹപ്രവേശനം നടക്കുമ്പോൾ വിശുദ്ധ ഖുർആനുമായിട്ട് നമ്മുടെ ആരാണോ ഗ്രഹനായിക അല്ലെങ്കിൽ ഗ്രഹനാഥൻ, ആരാണോ ഗ്രഹനായികയോ എന്ന് ഗ്രഹനാഥനോ വീട്ടിലേക്ക് പ്രവേശിക്കുകയാണ് സുബഹി ബാങ്കോടുകൂടി. അതുപോലെ എനിക്ക് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ വിഗ്രഹം എൻ്റെ മാറോട് ചേർത്ത് വെച്ച്, എനിക്കെൻ്റെ വീട്ടിലേക്ക് പ്രവേശിക്കണം. അതുപോലെ തന്നെ ഒരു ഗണപതി ഹോമവും നടത്തണം. ഇത് രണ്ടിനും ഒരു റുപ്യകയുടെ നായാ പൈസയുടെ ബന്ധമില്ലാത്ത ഞങ്ങൾക്ക്, ഒരു നോട്ടം കൊണ്ടുപോലും ബന്ധമില്ലാത്ത ഞങ്ങൾക്ക്, അധ്വാനം കൊണ്ട് ബന്ധമില്ലാത്ത ഞങ്ങൾക്ക് ഇത് അവകാശപ്പെടാൻ, ഇത് ആവശ്യപ്പെടാൻ പറ്റുമോ എന്നറിയാത്തത് കൊണ്ടാണ് മഹാനായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ ഞങ്ങൾ അങ്ങയുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞപ്പോ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ പറയുന്നു, പ്രിയപ്പെട്ട സഹോദരി, ഞാൻ അങ്ങയോട് അപേക്ഷിക്കുകയാണ്. ഞങ്ങൾക്ക് അതിനകത്ത് യാതൊരു അവകാശവുമില്ല. വീട്ടിനകത്ത് ഞങ്ങൾക്കൊരു 50 കസേല പുറത്തിട്ട് ആ താക്കോൽ നിങ്ങളുടെ കയ്യിൽ തരാൻ ഉള്ളൊരു അവസരം തലേ ദിവസം അതിനു വേണ്ടുന്നൊരു മുറ്റം അനുവദിച്ചു തന്നാൽ മതി. ബാക്കി നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ കർമ്മവും അനുസരിച്ച് നിങ്ങൾക്ക് നിർവഹിക്കാം എന്ന് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ ആ കുടുംബത്തോട്, ഗ്രഹനായികയോട്, ഗ്രഹനാഥയോട് പറയുകയാണ്. അവരവിടെ നിന്ന് കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെയാണ് പോകുന്നത്. ഗ്രഹപ്രവേശന ദിവസം കാണുന്നത് നിങ്ങൾ ഒരുപാട് കേട്ടതാണ്, ഒരുപാട് വാട്സപ്പിൽ വന്നിട്ടുള്ളതാണ്, ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുള്ളതാണ്. ഗൃഹപ്രവേശന ദിവസം കാണുന്നത് വലത്തെ നെഞ്ചിൻ കൂടിനോട് ചേർത്ത് പിടിച്ച് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ വിഗ്രഹവും, ഇടത്തെ നെഞ്ചിൻ കൂടിനോട് ചേർത്ത് പിടിച്ച് മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ ഒരു ഛായാചിത്രവും. ഇത് രണ്ടും ആ സെൻട്രൽ ഹാളിലെ ഒരു മേശയുടെ മുകളിൽ കൊണ്ടുപോയി വെച്ച് എഴുതിരി വിളക്ക് അവിടെ കത്തിച്ചു വെച്ച് തൊഴുകൈയോടെ നിൽക്കുന്ന ആ സഹോദരിയാണ് അവിടെ കാണുന്നത്. ഞാൻ പങ്കെടുത്ത ഒരു പരിപാടി, ബൈത്തുറഹ്മയുടെ 2 ബൈത്തുറഹ്മയുടെ പൂർത്തീകരണം നിർവഹിച്ച് നമ്മുടെ ഖത്തർ KMCC പ്രവർത്തകന്മാരുടെ കഠിനാധ്വാനത്തോടുകൂടി നിർമ്മിച്ച കരിയാടെ ഒരു ബൈത്തുറഹ്മയുടെ ഉദ്ഘാടനം. ഒന്നൊരു മുസ്ലിം സ്ത്രീക്കാണ്, മറ്റൊന്നൊരു അമുസ്ലിം സഹോദരിക്കാണ്. ആ താക്കോല് കൊടുക്കുമ്പോൾ
പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങളായിരുന്നു അന്നും ആ ചടങ്ങിലുണ്ടായിരുന്നത്. ഞാനും ഷാഫി ചാലിവും അഡ്വക്കേറ്റ് സൈനുദ്ദീനും ആ പരിപാടിയിലുണ്ടായിരുന്നു. ആ താക്കോല് കൊടുക്കുമ്പോൾ, ആ ഹൈന്ദവ സഹോദരിയുടെ കയ്യിൽ താക്കോല് വെച്ചു കൊടുക്കുമ്പോൾ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ അവരോട് ചോദിച്ചു, നിങ്ങളെല്ലാ കർമ്മങ്ങളോടെയുമല്ലേ നിങ്ങളുടെ ഗൃഹപ്രവേശനം നടത്തുന്നത് എന്ന് ചോദിച്ചപ്പോ അവരാദ്യം ഒന്നും മിണ്ടിയില്ല. പിന്നെ പറഞ്ഞു, മുസ്ലിം ലീഗ് പ്രവർത്തകന്മാർ നിർമ്മിച്ചു നൽകിയ ഒരു വീട്ടിൽ ഞാൻ എങ്ങനെയാണ് കർമ്മം നിർവഹിക്കുക? ഉടനെ തങ്ങൾ ചോദിച്ചു, നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടത്? ഇപ്പൊ പറഞ്ഞു, ഒരു മുത്തപ്പൻ വെള്ളാട്ടം കഴിക്കണം എന്നാഗ്രഹമുണ്ട്. ഒരാഴ്ച കഴിഞ്ഞാണ് ഗൃഹപ്രവേശനം താക്കോല് കൊടുത്തിട്ട്. ഒരു മുത്തപ്പൻ വെള്ളാട്ടം കഴിക്കണം എന്നാഗ്രഹമുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങൾക്കൊരു ഗണപതി ഹോമവും, എല്ലാ ഗൃഹപ്രവേശനത്തിനും നടക്കുന്ന ഗണപതി ഹോമവും നടത്തണമെന്നുണ്ട്. ഉടനെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഇപ്പോ അവിടുത്തെ കൗൺസിലറും അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരും ഉൾപ്പെടെയുള്ളവരോട് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ പറഞ്ഞു, ഈ രണ്ട് കർമ്മങ്ങൾക്കും വലിയ പൈസ ചെലവ് വരും, ആ പൈസയും നിങ്ങൾ കൊടുക്കണം, അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്ന് അവിടെ വെച്ച് പറയുക. ഞാൻ പറഞ്ഞു വന്നത്, ഇത് കേവലമായിട്ടുള്ള മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർക്ക് മാത്രം നൽകുന്ന ഒന്നല്ല, മുസ്ലിം സഹോദരങ്ങൾക്ക് മാത്രം നൽകുന്ന ഒന്നല്ല. എത്രയോ ആളുകൾക്ക്, എത്രയോ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക്, ഞങ്ങളുടെ നിയോജക മണ്ഡലത്തിൽ ഞാൻ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ആദ്യം ഇടപെടേണ്ടി വന്നത്, നേരത്തെ ഇവിടെ സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും സൂചിപ്പിച്ചതുപോലെ, ഒരു മനുഷ്യന്റെ വീട്ടിന്റെ വലി അറിയണമെങ്കിൽ അത് നിർമ്മിച്ച് ബാങ്ക് ലോൺ എടുത്ത് അത് അടക്കാൻ കഴിയാതെ വന്ന് ജപ്തി ചെയ്യുമ്പോൾ വീട്ടിൽ നിന്ന് മറക്കപ്പെടുന്ന ഒരു നിമിഷത്തിലെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുന്ന ഒരു സന്ദർഭമുണ്ട്. ഗൃഹനാഥൻ ഗൃഹനായികയുടെയും മക്കൾ പിതാവിന്റെയും പിതാവ് മക്കളുടെയും കണ്ണുകളിലേക്ക് നോക്കി തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ട്. ആ അവസ്ഥ മനസ്സിലേക്ക് ആവാഹിച്ചെടുക്കുമ്പോഴേ ഒരു മനുഷ്യന്റെ വീടിന്റെ അവസ്ഥയെക്കുറിച്ച്, വാടക വീട്ടിൽ കഴിയുന്നവന് ഒരു പക്ഷെ അങ്ങനെ കഴിഞ്ഞു എന്ന് വരില്ല, അതുപോലെ തന്നെ തറവാടിൽ കഴിയുന്നവന് അങ്ങനെ കഴിഞ്ഞു എന്ന് വരില്ല. പക്ഷെ നിർമ്മിച്ച വീട് ബാങ്കിന് വിട്ടുകൊടുത്ത് അവരുടെ പൂട്ടും താക്കോലും അതിനിട്ട് പോലീസിന്റെ സാന്നിധ്യത്തോടുകൂടി വീട്ടിൽ നിന്നും അടിച്ചിറക്കി, അവിടെ നിന്ന് പുറത്തിറക്കി, അവിടെ താക്കോൽ ആ പൂട്ടിന് ഇട്ട് പൂട്ടിട്ട് പൂട്ടുമ്പോഴുണ്ടാകുന്ന വേദന മനസ്സിലാകുമ്പോഴാണ് ഒരു ബൈത്തുർ റഹ്മ അനിവാര്യമായി വരുന്നവന്റെ വേദന നമുക്ക് അവിടെ ആവാഹിച്ചെടുക്കാൻ കഴിയുക. ഞാൻ പറഞ്ഞത്, എന്റെ നിയോജക മണ്ഡലത്തിൽ ഇതുപോലെ ഒരു കുടുംബത്തെ അവിടെ മട്ടന്നൂർ മുനിസിപ്പാലിറ്റി പ്രദേശത്ത് 8 ലക്ഷം ഉറുപ്പിക ബാക്കിയുള്ളതിനാൽ നമ്മുടെ ജില്ലാ സഹകരണ ബാങ്ക് അവരെ പുറത്താക്കി. പ്രായമായ 80 വയസ്സ് കഴിഞ്ഞ ഒരു വല്യമ്മ, അതുപോലെ തന്നെ അവരുടെ മകൾ, മകളുടെ മക്കൾ, അവരുടെ ഭർത്താവ്, ഈ മക്കളുടെ രണ്ടു ഭർത്താക്കന്മാർ, മകളുടെ രണ്ടു മക്കളുടെ ഭർത്താക്കന്മാർ, ഇവരടങ്ങുന്ന സംഘം അതിന്റെ കൂടയിലേക്ക്, വിറകുപുരയുടെ ആ ഒരു മൂലയിലേക്ക് മാറേണ്ടി വന്ന സാഹചര്യത്തിലാണ് ഞങ്ങൾ അറിയുന്നതും. ദുബൈ KMCC നിങ്ങളുടെയൊക്കെ പത്രത്തിൽ വന്നതാണ്, ദുബൈ KMCC ആ ദൗത്യം ഏറ്റെടുക്കുന്നതും. ഞാൻ പറയുന്നത്, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കേവലം വോട്ട് ബാങ്കിന് വേണ്ടിയല്ല, ഞങ്ങൾ കേവലം തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതിന് വേണ്ടി മാത്രമല്ല, ഈ രാജ്യത്തിലെ പ്രയാസം അനുഭവിക്കുന്നവർക്ക് മുന്നിൽ, ദുരിതം അനുഭവിക്കുന്നവർക്ക് മുന്നിൽ ഒരവധൂതനെ പോലെ ഈ രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാകും, ഈ അരിത രാഷ്ട്രീയത്തിന്റെ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരും പ്രവർത്തകരും ഉണ്ടാകും എന്ന കാലത്തിന്റെ വിളിയാളമാണ് എളയാവൂരിലെ ഒരു ദുരിതം അനുഭവിക്കുന്ന ജീവിതവുമായി ഒരു വീടെന്ന സ്വപ്നം കാണാൻ കഴിയാതെ വന്ന ഒരു സഹോദരന് അദ്ദേഹത്തിന്റെ ഈ മണ്ണിൽ സ്ഥലമില്ലാത്തതിന് പ്രിയപ്പെട്ടവരെ മണ്ണുള്ളയിടത്ത് വീട് നിർമ്മിച്ചു കൊടുക്കാൻ സന്നദ്ധമായ എളയാവൂർ ശാഖ മുസ്ലിം ലീഗിന്റെ പ്രവർത്തനം അത്തരത്തിലൊന്നിന്റെ ഉദാഹരണമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല, ഏറ്റവും നല്ല ഉദാഹരണമാണ്. അതുകൊണ്ട് നമുക്കറിയാം, ഇവിടെ വീട് തകർക്കുന്നതിനെ കുറിച്ചാണ് CPM ചിന്ത, മുസ്ലിം ലീഗ് വീട് നിർമ്മിക്കുന്നതിനെ കുറിച്ചാണ് മുസ്ലിം ലീഗിന്റെ ചിന്ത. ഇവിടെയാണ് വ്യത്യാസം. ആ വ്യത്യാസമാണ് എല്ലായിടത്തും നമ്മൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ വ്യത്യാസം എല്ലായിടത്തും കണ്ടുകൊണ്ടിരിക്കുകയാണ്.